ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാത്തിമ. എല്ലാവർക്കും ഇസാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരൊറ്റ മുട്ട ഉപയോഗിച്ചിട്ട് ആർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക്. നമ്മൾ സാധാരണ സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് മൂന്ന് മുട്ടയൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന കേക്കിന് മുട്ടയുടെ നല്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട്. അപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമേ ഇല്ല. ഇതിന്റെ കേക്ക് ബാറ്റർ നമുക്ക് മാക്സിമം 2 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പം ഞാൻ ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള ചേരുവകൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രഷർ കുക്കറിലാണ്. അപ്പം ഞാൻ നല്ല കട്ടിയുള്ള ഒരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിന് പകരം നല്ല കട്ടിയുള്ള ഒരു സാധാരണ പാത്രം ഉപയോഗിച്ചാലും മതി. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് സോസ് പാൻ എടുത്താലും മതി. സോസ് പാൻ എടുക്കുന്ന സമയത്ത് സോസ് പാനിന്റെ താഴെ നല്ലൊരു കട്ടിയുള്ള ഇരുമ്പുചട്ടി എന്തെങ്കിലും വെച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ആദ്യം ഈ കുക്കറിനെ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ കേക്ക് ബാറ്റർ തയ്യാറാക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കേക്ക് ടിന്നാണ്. ഒരു അലുമിനിയത്തിന്റെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ അലുമിനിയത്തിന്റെ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ ബട്ടർ പേപ്പർ ഉപയോഗിക്കുന്നതിന് പകരമാണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇപ്പൊ ഞാൻ ഈ ഓയിൽ എല്ലാ ഭാഗത്തു നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മൈദപ്പൊടി കൂടി നമുക്ക് എല്ലാ ഭാഗത്തു നിന്ന് എത്തിച്ചു കൊടുക്കാം. ഇപ്പൊ എല്ലാ ഭാഗത്തും മൈദയും എത്തിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ടിന് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. അത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇതിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 മുട്ടയാണ്. അത് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പാലാണ്. പിന്നെ ഞാനിവിടെ 1/2 കപ്പ് ഓയിലും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡയ്ക്ക് പകരം ചേർക്കാൻ പോകുന്നത് ബേക്കിംഗ് പൗഡറാണ്. അപ്പം ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി എടുത്തിട്ടുണ്ട്. ഈ വിനാഗിരി നമ്മൾ ഈ ബേക്കിംഗ് പൗഡറിന്റെ കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എസെൻസ് ചേർക്കണം. അപ്പൊ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് വാനില എസെൻസ് ആണ്. ഇതിന് പകരം നമുക്ക് മാർക്കറ്റിൽ ഇതുപോലത്തെ ഒരുപാട് എസെൻസുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഇതിൽ ഏത് എസെൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കുകൾ ഈ എസെൻസുകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ സാധാരണ ഉണ്ടാക്കല് പിസ്ത കേക്ക്, മാംഗോ കേക്ക് ഒക്കെയാണ്. അപ്പൊ ഞാനിവിടെ ചേർക്കുന്നത് വാനില എസെൻസ് ആണ്. അപ്പൊ വാനില എസെൻസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ആണ്. അപ്പൊ നിങ്ങൾ നേരത്തെ കാണിച്ച എസെൻസുകളിൽ ഏതെങ്കിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് കിട്ടും. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കിതിനെ 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ 30 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുള്ളതാണ്. എല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർക്കണം. അപ്പൊ ഞാൻ മൈദ എടുത്തിട്ടുള്ളത് 1 കപ്പാണ്. ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുത്ത ശേഷം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്ത ശേഷം ചേർത്ത് കൊടുത്താൽ നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഞാൻ എല്ലാം മൈദ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 30 സെക്കൻഡും കൂടി നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഇപ്പൊ നമ്മളുടെ കേക്ക് ബാറ്റർ വെറും 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കണം. ഇത് നമ്മളുടെ കേക്കിന്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ കൊട്ടിക്കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നന്നായിട്ട് കൊട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള കുക്കറാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ കേക്ക് ടിന് വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ കേക്ക് ടിന് ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കേണ്ടത് 40 മുതൽ 45 മിനിറ്റ് വരെയാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഒക്കെ വെക്കണമെങ്കിൽ വെച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു 45 മിനിറ്റിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത്. നമ്മളുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത്
കുക്കായിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു ഈർക്കിളി വെച്ച് എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ഈർക്കിളി നന്നായിട്ട് ക്ലീൻ ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തണുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് കൂട്ടി കൊടുക്കാം. അപ്പം നമ്മളുടെ കേക്കിനെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരൊറ്റ മുട്ട കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഈസി സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ ഒന്നുകൂടി പ്രസ് ചെയ്യണം. എന്നിട്ട് തന്നെ ഓളൊന്ന് സെലക്ട് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് എൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടുള്ളൂ. അപ്പം ഞാൻ വീണ്ടും റെസിപ്പിയുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ബൈ.